അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു കുമ്പിളപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 5 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു 2 നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 250 ഗ്രാം കപ്പലണ്ടി വറുത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് നാളികേരപ്പാൽ ഇടയണം. അത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് മെല്ലോടെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു പീസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതോടൊപ്പം 1 ഗ്ലാസ് പഞ്ചസാരയും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരപ്പാൽ 1/2 ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് 1 സ്പൂണ് നമ്മൾ മിൽമട നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുത്ത് വരാം. മാവ് നല്ല പോലെ കുഴച്ചെടുത്ത് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾക്ക് ഇനി ഇതേപോലെ കുമ്പിളി കുത്തിയിട്ട് 1 ഇറുക്കിലി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ 1 കുമ്പിളി ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാവ് നിറച്ച് കൊടുക്കാം. അധികം നിറക്കണ്ട, നമ്മളൊരു 1/4 ഭാഗം എടുത്തിട്ട് ഇങ്ങനെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ എല്ലാ കുമ്പിളി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇലയും തണ്ടും കൂടെ പാവിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ കുമ്പിളി ഉണ്ടാക്കിയത് മുഴുവൻ ഇറക്കി വെക്കുന്നത്. അത് നമുക്ക് ആ വിറകടുപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എല്ലാതും നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ പാവിയിട്ടുണ്ട്. ഇങ്ങനെ കുമ്പിളായിട്ട് നിർത്തണം, നമ്മൾ ചെരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കമഴ്ന്നിട്ട് അതിലുള്ള മധുരം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇത് അടപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഒരു 40-45 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പം നമ്മളെ കറികളപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.